ഹലോ ഹായ്, ഇത് ഞങ്ങളുടെ രാഹുൽ ചേട്ടൻ. ഞങ്ങൾ സെയിം കോഴ്സാണ് ഇവിടെ പഠിക്കുന്നത്. ചേട്ടൻ്റെ എക്സ്പീരിയൻസ് എന്താ ഇവിടെ വന്നിട്ട്? ഇവിടെ യു കെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ത്യ ഉണ്ടായിരുന്നു, ഐ മീൻ ഇന്ത്യയിൽ ജനിച്ചു വളർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 8 വർഷം ദുബായ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈഫ് സ്റ്റൈൽ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാൻ മെയിൻ കാരണം ഇതാണ്. അതായത് എന്താ പറയുക, ഈ ഇവിടുത്തെ ക്വാളിറ്റി ലൈഫ്, അത് ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവിടുന്ന് ദുബായ് എന്ന രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒഫ്കോഴ്സ് ഞാനൊരു നല്ലൊരു ജോലിയും സാലറി ഒക്കെ ഉണ്ടായിരുന്നു. അത് വിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു, വൈ യു കെ? പക്ഷെ അത് എന്താ പറയുക, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്വാളിറ്റി ഓഫ് ലൈഫ്, പിന്നെ സ്ട്രെസ് ഫുൾ ഇല്ല അവിടെ. ഇവിടെ നമുക്ക് നമ്മൾ ചെയ്യുന്ന എന്തിനും ഒരു റെസ്പെക്റ്റും, പിന്നെ എന്താ പറയുക, ഇത് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാം നമ്മുടെ ലൈഫ്, ഇവിടെ കൂടെ നമുക്ക് സമ്പാദിക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ ചേട്ടന് വർക്കിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ പാർട്ട് ടൈം ആണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടന് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ വർക്ക് കിട്ടാൻ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ജോലിയുടെ കേസിൽ എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ലേ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മന്തിൽ തന്നെ ഫസ്റ്റ് ടു മന്തിൽ തന്നെ ഞാൻ അഞ്ച് ജോലി ചെയ്തതാണ്. അതായത് അത് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വേക്കൻസിയുള്ള പൊസിഷൻ NHS-ലാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി. അപ്പോൾ അവർക്ക് പ്രൊഫഷണൽസിന് വേണം. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ എന്നോട് പലരും പറഞ്ഞ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കിട്ടുമ്പോൾ അവർക്കത് ലക്കാന്ന് പറയുന്നത്. അതായത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ സ്റ്റേജ് ഷെഫീൽഡിൽ ഓഫ് കോഴ്സ് ഇത് സ്റ്റുഡൻറ്റ് സിറ്റിയാണ്, അതുകൊണ്ട് ചെറിയ ഇപ്പോഴത്തെ സ്ട്രഗിൾ ഉണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചോളം അറിയാൻ, ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പാടായിരുന്നു എനിക്ക് കിട്ടാൻ. ഇടയ്ക്ക് ഞാനൊന്ന് നാട്ടിൽ പോവുകയും കൂടെ ചെയ്തപ്പോൾ നല്ല രീതിയിൽ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെയാണ് ഇപ്പോൾ ഒരു ഡൊമിസിലറി കെയറിൽ കയറിയത്. കുഴപ്പമില്ല. പിന്നെ സ്റ്റഡീസിലോട്ട് വരുമ്പോൾ എങ്ങനെയുണ്ട് സ്റ്റഡീസ്? ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. വേറെ ഒന്നല്ല, നമുക്ക് വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത രീതിയില്ല. നമ്മുടെ നാട്ടിൽ ബൈ ഹാർട്ട് ചെയ്യുക, അത് എക്സാമിന് കൊടുക്കുക. പക്ഷെ ഇവിടെ പല കോഴ്സിനും എക്സാംസ് ഇല്ല. ഇപ്പോൾ ഞങ്ങളുടെ കോഴ്സിന് എക്സാംസ് ഇല്ല. നമുക്ക് മെയിനായിട്ട് ഈ റിസർച്ച് അസസ്മെൻ്റ് ഒക്കെയാണ്, അത് മെയിൻ റിസർച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ചെറിയൊരു സ്ട്രഗിള് നമുക്ക് തോന്നുമെങ്കിലും കൺഫ്യൂഷൻ, അതെ, എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അത് മനസ്സിലായി. പിന്നെ അത് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കോഴ്സ്. എന്തായാലും പിന്നെ നമ്മളുടെ കോഴ്സ് അല്ലാതെ ഹോസ്പിറ്റാലിറ്റി അല്ലാതെ വേറെ എന്തെങ്കിലും കോഴ്സിനെ പറ്റി ചേട്ടൻ അറിയോ? ഇപ്പോൾ എൻ്റെ നമ്മുടെ പല ഫ്രണ്ട്സ് ഇപ്പോൾ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, പിന്നെ ഫിലിം മേക്കിംഗ് കോഴ്സ് ഉണ്ട്, പിന്നെ ന്യൂട്രീഷൻ കോഴ്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാ കോഴ്സിലും ഇത് തന്നെ. അതായത് ചില കോഴ്സിലെ എക്സാംസ് ഉണ്ട്, പല കോഴ്സിന് എക്സാംസ് ഇല്ല. അപ്പോൾ എല്ലാവരുടെ ഭാഗത്ത് ഇത് തന്നെ. അതായത് അതിൻ്റെ ആ സോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ അനുസരിച്ച് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കുറച്ചൊരു പാടാന്ന് ഇങ്ങനെ ഞാൻ കേട്ടായിരുന്നു. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഞാൻ ഓൾറെഡി അതെനിക്ക് അറിയുന്ന ഒരു സംഭവമാണ്. അതായത് ഞാൻ മുമ്പ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ കുറേ ചെയ്തിട്ടുള്ള, മെയിനായിട്ട് നമ്മൾ ഓരോ ഫുഡിൻ്റെ ന്യൂട്രീഷൻ വാല്യൂസ്, അലർജൻസ്, പിന്നെ എന്താ പറയുക, പിന്നെ ഓരോരോ ബാക്ടീരിയസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന സ്റ്റെഫിലോകോക്കസ്, അങ്ങനെ ഓരോന്ന് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇത് എൻ്റെ പീസ് ഓഫ് അല്ല എൻ്റെ കപ്പ് ഓഫ് ടീ ആണോ നമ്മൾ എപ്പോഴും ആലോചിക്കണം. അല്ലാതെ എങ്ങനെ യു കെ വരണം, എന്തെങ്കിലും കോഴ്സ് പഠിക്കണം എന്ന് വെച്ച് വന്നതിന് ശരിയാവില്ല. ഫ്യൂച്ചറും കൂടെ ഒന്ന് ആലോചിച്ച് ഇന്ന ഒരു ഫീൽഡിൽ ഇന്ന വർക്ക് അങ്ങനെ ഒരു തോട്ടും കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ എക്സ്പെൻസസ് കാര്യങ്ങൾ അതിനെ പറ്റിയൊക്കെ. എക്സ്പെൻസസ് ഞാൻ ഈ അടുത്തിപ്പോൾ കുറേ നാട്ടിൽ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ യു കെയിൽ വരാൻ പാടില്ല, ഭയങ്കര ചിലവാണ്, ഇതാണെന്നൊക്കെ. പക്ഷേ പേഴ്സണലി ഞാനിപ്പം യു കെ ഇവിടുത്തെ എക്സ്പീരിയൻസ് കമ്പയർ ചെയ്യുന്നത് ദുബായ് ആയിട്ടാണ്. കാരണം ഓഫ്കോഴ്സ് നമ്മൾ നാടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഓഫ്കോഴ്സ് നമുക്ക് ആ കിട്ടുന്ന എമൗണ്ട്, ഇൻകം, അത് അവിടെ 3-4 ഇരട്ടി ഉണ്ട് നാട്ടിലത്തെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ വിലക്കയറ്റം ഉണ്ടെങ്കിലും, പക്ഷേ പേഴ്സണലി എനിക്കത് വലിയ ഇതായിട്ട് തോന്നിയില്ല. കാരണം ഇപ്പം നമ്മൾ മിനിമം വേജസ് ഉണ്ടാക്കുന്നു, നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നു, നമുക്ക് അറിയാം. അതെ അതെ. പക്ഷെ എന്നാലും നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് സേവിങ്സ് ഉണ്ടാവും, വേറെ അധിക ചെലവില്ലെങ്കിൽ. പിന്നെ മൊത്തത്തിൽ ഹാപ്പിയാണോ?
ഞാൻ ഹാപ്പിയാണ്. അദ്ദേഹം എന്താന്ന് വെച്ചാൽ യു കെ, ഞാൻ മുമ്പ് കാനഡ വിചാരിച്ചിരുന്നത്, പക്ഷെ അന്ന് എനിക്ക് യു കെയോട് എന്തോ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ അതാണ് ലാസ്റ്റ് മൊമെന്റ് യു കെയിലേക്ക് മാറ്റിയത്. അതായത് കാനഡ എല്ലാം പ്രോസസ്സായി എല്ലാം ആയിരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ മെയിൻ റീസൺ പി എസ് ഡബ്ല്യു ഉണ്ട്. പിന്നെ എനിക്ക് ഓൾറെഡി എൻ്റെ എന്താ പറയുക കരിയറായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഗുണങ്ങൾ പേഴ്സണലി ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്ന് വന്നത്. കാരണം ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനി എനിക്ക് തിരിച്ച് അവിടെ ജോയിൻ ചെയ്യാം ഇവിടെ യു കെയിലെ ബ്രാഞ്ചിൽ. അങ്ങനെ പല എനിക്ക് പേഴ്സണലി യൂസ് ഒക്കെ ഉണ്ടോണ്ട് ഞാൻ യു കെ തന്നെ. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇഷ്ടമായോ? യൂണിവേഴ്സിറ്റി ഇസ് ഗുഡ്. വരുന്നതിന് മുന്നേ കുറച്ച് അന്വേഷിച്ചായിരുന്നോ അതോ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. അതിലൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഷെഫീൽഡ് ഹാലം. അത് പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കി റിവ്യൂസും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇവൻ യൂട്യൂബ് റിവ്യൂസ് ഗൂഗിൾ റിവ്യൂസ് അങ്ങനെയൊക്കെ. അപ്പോൾ നല്ലൊരു നല്ലൊരു കുഴപ്പമില്ല റിവ്യൂസ് കിട്ടിയിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രോസസ്സ് ഫാസ്റ്റായിരുന്നു. കാരണം എനിക്ക് മറ്റുള്ള യൂണിവേഴ്സിറ്റിന്ന് ഓഫർ ലെറ്റർ വന്ന് മെയിലാക്കി അപ്പോഴേക്ക് എൻ്റെ വിസ പ്രോസസ്സ് സ്റ്റാർട്ടായി. അപ്പോൾ പിന്നെ ഇവിടുത്തെ എനിക്ക് കുഴപ്പമില്ല നല്ലൊരു ഇതാണ്. പിന്നെ പിന്നെ എന്തിനേലും പറ്റി പറയാനുണ്ടോ വരുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട്? എനിക്ക് പറയാനുള്ളത് മെയിൻ ഒറ്റ ഇതാണ്. ഇപ്പോൾ ചില ചില സ്റ്റുഡൻസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കോഴ്സിൽ ശ്രദ്ധിക്കാണ്ട് ജോലി 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 എന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അവരെന്താ ചെയ്യുന്നത്, ഈ എക്സാംസിൽ തോക്കുന്നു, ഐ മീൻ അസസ്മെന്റ് തോക്കുന്നു. അവർക്ക് ആ കോഴ്സ് റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എക്സ്ട്രാ പൈസ പേ ചെയ്യുന്നു. ചിലവർക്ക് പി എസ് ഡബ്ല്യു കിട്ടേണ്ടത് തിരിച്ച് നാട്ടിൽ കൊണ്ട അവസ്ഥയുള്ളു. അതിനും ഭേദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സ് പഠിക്കാൻ വന്നാൽ ജസ്റ്റ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓഫ്കോഴ്സ് ജോലി ചെയ്തോളൂ, പക്ഷേ ജോലി പൈസ എന്ന് മാത്രം ആലോചിച്ച് വരുന്നത് അത് ബാലൻസ് ചെയ്യാം. പിന്നത്തെ വേറെ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ബാക്കപ്പ് ഇൻകം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പലരും കണ്ടിട്ടുണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് ഒരു ഇൻകം ബാക്കപ്പ് ഇല്ലാണ്ട് വന്നിട്ട് പലരും സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ഓൾറെഡി അത് പ്ലാൻ ചെയ്യാൻ ഓർഗനൈസ് ചെയ്യുക, അതാണ് മെയിൻ. അത് ലൈഫിൽ എപ്പോഴും ഗുണം ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ട് വേറെ ഏതെങ്കിലും സ്ഥലം വിസിറ്റ് ചെയ്തോ? യുകെ ഇംഗ്ലണ്ടിലോ സ്കോട്ട്ലൻഡോ? അങ്ങനെ ഞാൻ സ്കോട്ട്ലൻഡിൽ പോയില്ല. ഇപ്പോൾ വിന്റർ ആണ്, എന്തായാലും ഏപ്രിലിൽ പോകുന്നുണ്ട്. ഞാൻ ലണ്ടനിൽ പോയിരുന്നു, പിന്നെ ഹള്ള്, മാഞ്ചസ്റ്റർ അങ്ങനെ കുറച്ച്, പിന്നെ ബർമിംഗ്ഹാം അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ പോയിരുന്നു. പിന്നെ ഇവിടെ ഷെഫീൽഡ് പീക്ക് ഡിസ്ട്രിക്ട് അങ്ങനെ നല്ല നല്ല സ്ഥലമാണ് ഇവിടെ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നമുക്ക് വീഡിയോ ഇന്ത്യ അപ്പൊ ശരി, ഡ്യൂറേഷൻ പിള്ളേരൊക്കെ നിർത്താൻ പോകുന്നു.